हेलो फ्रेंड्स नमस्कार विश्वसू अब इन ना वीडियो और लिप्स लिप केयर वेट वीडियो आटो अब लिप्स लाइट अभी वीडियो अंजिष्ट वैचा अच्छे तापर्य ना पिगमेंटेशन अत्यावश्यम मार्द अब अच्छ विभाग पे तत्म चुंपे अट्ठ प्रावश्य चुंड कलर पड़े अब ना कलर मुर्क चुप्च कलर आवपाव अब अदिष्टावर कुछ अब वे मेतड पर वीडियो आटो अब निदा ना कलर लाइट रोस् कलर यामडी नोको अब इन नीर बैकग्रौर कम जनल अवड़ा पक्षे अव माया ना इटपिड़ी अब इूमें लाइट अब अवड़े ना लाइट रूम पुरत लाइट अब ना अभी पुरत लाइट वेबो अब रूम लाइट षेडो मतो क्याम नोकी अब जस्ट वन अब चेटो मुड़ी कटिवे अब ओके अब पेट वीडियो अंब ना चानल आदमी रोशनी चानल इष्टा निस्फुल कंटेंटा सब्सक्रैबो अलपर्यम यूसफुल कंटेंटा लाइको अब नमक पेट वीडियो अब नमुक स्टार्ट अब आदमी पर नमुक पैस चलव ना लिप्स ना पिंकिश ग्लो आरानी सीरान नाम अब इतने स्वंत एक्सपेरिमेंट अटिपा अब नमुक वे रे रु चेरती है चेरती चेरती कौडर कॉनल अगर वे मेड़ा പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ നമുക്ക് നെല്ലിക്കയുടെ നീര് ഓക്കേ അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണ എന്താച്ചാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം ഒലീവ് ഓയിൽ എടുക്കാം ബദാം ഓയിൽ എടുക്കാം സാധാരണ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് കുക്കിംഗിനും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയില്ല ആട്ടിയ വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഏത് വെളിച്ചെണ്ണയുള്ളത് വെച്ചാൽ അത് എടുക്കാം നന്നായിട്ട് ഈ ഒരു കുറച്ച് ഒഴിച്ച് കൊടുക്കുക അതായത് ഒരു 3-4-5 തുള്ളി വരെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മാഷ് ചെയ്യുക നമ്മുടെ ചെമ്പരത്തി നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം കാരണം നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ജെല്ല് കൺസിസ്റ്റൻസി ആ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു 4-5 ഡ്രോപ്പ് വെള്ളം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഞെരടി പിഴിഞ്ഞ് അത് നന്നായിട്ട് ജെല്ല് പോലെ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് നന്നായിട്ട് തിരുമ്മി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ജെല്ല് നമുക്ക് പിഴിഞ്ഞിട്ട് ഈ ഒരു മറ്റൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ല തിക്കായിട്ടൊരു ജെല്ല് സിറം പോലെ നമുക്കൊരു സംഭവം കിട്ടും അതുപോലെ കണ്ടില്ലേ അപ്പോൾ ഇതില് നന്നായിട്ട് അരിക്കണമെങ്കിൽ വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് പുറത്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസത്തിനും കൂടുതലിരിക്കില്ല കേടൊരു സ്മെല്ല് വേണമെങ്കിൽ വരും അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ചയോളമൊക്കെ ഇരിക്കും അപ്പോൾ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ജെല്ല് പോലെ ജെല്ല് ഫോമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ അലോവേര ജെല്ലൊക്കെ നമ്മളിങ്ങനെ എടുക്കില്ലേ അലോവേര നമ്മുടെ നാച്ചുറൽ അലോവേര അതേപോലെ അങ്ങനൊരു ഗ്രീസി പോലെ ആവില്ല ആ സംഭവത്തിൽ അപ്പോൾ ഞാൻ ഇതിൽ ശരിക്കും നിങ്ങൾക്ക് ഇനി അടുത്ത പ്രോസസ്സ് ചെയ്യുമ്പോൾ കളർ മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കളർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടു അപ്പോൾ നമുക്കൊരു സ്ക്രബിങ് കൂടിയുണ്ട് അപ്പോൾ ഈ സ്ക്രബ് ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഡെയിലി സ്ക്രബ് ചെയ്യേണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് സ്ക്രബ് ചെയ്താൽ മതി ഗീ വെച്ചിട്ടോ എണ്ണ വെച്ചിട്ടൊക്കെ സ്ക്രബ് ചെയ്യുക കാരണം ഇതിൽ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നെല്ലിക്ക നീര് ആഡ് ചെയ്യേണ്ട അപ്പോൾ അതുകൊണ്ട് ഒരു പുളിപ്പ് വരും അപ്പോൾ നിങ്ങൾ എന്ന് സ്ക്രബ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ അടുത്തേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് ഇനി നാണ് നമ്മുടെ ആ ഒരു മാജിക് കാണാൻ പോകണം നമ്മുടെ കളർ മാറുന്നുണ്ടോ നമ്മുടെ ആ സിറത്തിൻ്റെ ഇതാണ് നമ്മുടെ സിറം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയുണ്ട് അതേപോലെ ചെമ്പരത്തിയുടെ ജ്യൂസ് ഉണ്ട് വെള്ളമുണ്ട് നമ്മൾ വെള്ളം ഒറ്റിച്ചിട്ടാണല്ലോ അത് പിഴിഞ്ഞെടുക്കുന്നത് വെള്ളമുണ്ട് പിന്നെ അതുപോലെ തന്നെ നാരങ്ങ നീരുണ്ട് നാരങ്ങ നീരല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നെല്ലിക്കയുടെ ജ്യൂസ് എടുക്കാം ഓക്കെ അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതൊരു തിക്കായിട്ടുള്ളൊരു ഫോമാക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതൊരു ജെല്ല് പോലെ ഇങ്ങനെ ഇരിക്കും നന്നായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് ജെല്ല് പോലെ വരും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിറം തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഈ കാണുന്നത് ഞാൻ ഇത്രയും ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കുറച്ചും കൂടി ശരിക്ക് തിക്കായിട്ടോ നമ്മുടെ ചുണ്ടിൽ ഒറ്റിച്ച് കഴിഞ്ഞാൽ ഇതാ ഞാൻ ഇപ്പോൾ കൈമ കാണിക്കാം നമ്മൾ ശരിക്കും ഇതാ ഇതുപോലെ വരും കളറ്
ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ കളർ മാറും. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലൊന്നും കളർ പിടിക്കുന്നില്ല, ഇത് ചുണ്ടിൽ മാത്രമേ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ചുണ്ട് നല്ല ചെറിയ ഒരു ബേബി പിങ്കിഷ് കളറാക്കി മാറ്റും. അപ്പോൾ ഞാനിത് നമ്മൾ തയ്യാറാക്കിയത് ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നതും തയ്യാറാക്കിയതും കൂടി ഒരുമിച്ചാക്കി, കാരണം ഇത് ഇനിയിപ്പോൾ എന്തായാലും രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമുക്കിനി ഇത് ചുണ്ടിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ റിസൾട്ട് നല്ലൊരു ട്രിക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഈ ഒരു സംഭവത്തിൽ ചേർക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യണ്ട, കാരണം നന്നായിട്ട് നമ്മുടെ ആ ഒരു ലിപ്സിലത്തെ ഡെഡ് ആയിട്ടുള്ള സെല്ലൊക്കെ നന്നായിട്ട് ആ ഒരു പീൽ ഓഫ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചുട്ട് നീറ്റൽ പോലെ ഉണ്ടാവും. അപ്പൊ മറ്റെന്തെങ്കിലും വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക, അതും വളരെ മൈൽഡ് ആയിട്ട് സ്ക്രബ് ചെയ്ത് ചെയ്യുമ്പോൾ. ഇത് നമുക്ക് ഡെയിലി ചെയ്യാം, ജസ്റ്റ് ഡെയിലി നമുക്കൊരു സിറം പോലെ അപ്ലൈ ചെയ്തിടാം, ലിപ് സിറം. അപ്പോൾ ഇത് വന്നിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ നമ്മുടെ എന്താ പറയുക ലിപ് ലൈറ്റനിങ് ഓയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അബ്സോർബായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വന്നിട്ട് നമ്മുടെ പാൽപ്പൊടിയും അതേപോലെ ബദാം പൗഡറുമാണ്. ബദാം പൊടിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒരു ചെപ്പിലാക്കി വെച്ചിരുന്നു, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് മുന്നത്തെ വീഡിയോയില്. അപ്പൊ അത് ഇതുപോലെ ലിപ്സ് നന്നായിട്ടൊന്ന് എന്താ പറയാ ഒരു സ്ക്രബ് കൊടുക്കണം തോന്നുമ്പോ ഇനി ഞാൻ ഇതാണ് ചെയ്യാം, ലിപ്സ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് വെച്ചിട്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണിന്റെ അടുത്തേക്ക് തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ്, അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പയ്യനെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം. അപ്പൊ തേനുള്ളത് കൊണ്ട് നല്ലൊരു മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും, വേറെ പ്രത്യേകിച്ച് വെള്ളമോ മറ്റൊന്നും ചേർത്തിട്ടില്ല. നമുക്കിപ്പോ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇതെന്ന് പറഞ്ഞാല് മെൽട്ടായി പോയി, കണ്ടില്ലേ നമ്മള് തേൻ വെച്ചിട്ട് ഒന്ന് ഇതാക്കുമ്പോ മെൽട്ടായി പോയി, ഇതാ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാനിതൊന്ന് വെച്ചിട്ട് ഇങ്ങനെ ലിപ്സിനൊന്ന് സ്ക്രബ് ചെയ്ത്. അപ്പൊ ഇതൊരു ലൈറ്റ് റോസ് ആയിരിക്കും കേട്ടോ നമുക്ക് ഇതിന്റെ റിസൾട്ട്, ലിപ്സ് ഒന്ന് റോസ് പോലെ ഇരിക്കും. അപ്പൊ അത്രക്ക് വലിയ അട്ടാട് കളർ അറിയ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോ ഇങ്ങനത്തെ അത്തമ്മച്ചുണ്ടാവണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം കൊടുക്കാം. പിന്നെ എല്ലാവരുടെ കയ്യിലുണ്ട്, പിന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ചെമ്പരത്തിയുടെ പൗഡർ ഒക്കെ ഓൺലൈനിൽ കിട്ടിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ചെമ്പരത്തി പൗഡർ നമുക്ക് പൊടിച്ചു വെക്കാം മഴക്കാലാവുമ്പോഴേക്കും, നമ്മൾ ശേഖരിച്ച് വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ചെമ്പരത്തി പൗഡർ, മുരിങ്ങയില പൗഡർ, അതേപോലെ എന്താ പറയാ ആര്യവേപ്പിലെ പൗഡർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെമ്പരത്തിയുടെ ഇല പൊടിച്ചിട്ട് ഉണക്കി വെക്കുക. അതൊക്കെ നമുക്ക് ഈ വേനൽക്കാലത്ത് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വളരെ നല്ലതാ. പിന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. തുടച്ചെടുക്കാം കേട്ടോ. ചുണ്ട് നല്ല സോഫ്റ്റ് ആവും, പിന്നെ ചുണ്ടിലെ ചുളിവുകളൊക്കെ പോകാനായിട്ട് ഈ ഒരു സിറം നല്ലതാണ്. ചുണ്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു എന്താ പറയാ അതൊരു നമ്മുടെ ചെമ്പരത്തിയുടെ നിന്ന് കിട്ടുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതിങ്ങനെ നന്നായിട്ട് ഗ്രീസി പോലെ ഇരിക്കും. അപ്പൊ നമ്മുടെ ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് നല്ലൊരു ചുളിവൊന്നും ഇല്ലാണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അടിയിലത്തെ ചുണ്ടൊക്കെ നല്ല സപ്പിളായിട്ട് ഇരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കാണാം. അപ്പൊ ഞാനിതൊന്ന് നനഞ്ഞ ടിഷ്യൂ വെച്ചിട്ടും തുടച്ചിട്ട് വരാം. അപ്പോ ഞാൻ ഇതാ നനഞ്ഞ ടിഷ്യൂ എടുത്തിട്ടുണ്ട്, ഇത് വെച്ചിട്ട് ലിപ്സ് ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കാം. ഇപ്പോ നമ്മള് ലിപ്സില് ഒന്നും ചെയ്തിട്ടില്ല, അതാ നമ്മുടെ ലിപ്സ് കണ്ടോ ഓക്കെ ആയിട്ടിരിക്കാണ്. അപ്പൊ നമുക്ക് ഞാനിവിടെ നമ്മുടെ സിറം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ഡ്രോപ്പറുള്ള ഒരു ചെറിയൊരു ചില്ലി ബോട്ടിൽ സൂക്ഷിക്കാം. അപ്പോ ഇങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം ഇരിക്കുന്നു എനിക്കറിയില്ല, ഞാനെപ്പോഴും ഫ്രിഡ്ജിലാണ് വെക്കാറ്. അപ്പോൾ നിങ്ങൾ ഒരു രണ്ടു ദിവസമൊക്കെ പുറത്ത് വെച്ച് നോക്കൂ, കാറ്റൊക്കെ കൊള്ളുന്ന പോലെ അടച്ചു വെക്കാണ്ട്. കുപ്പി ചില്ല് കുപ്പിയിലാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അടച്ചു വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ബൗളിലാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇങ്ങനെ എന്താ പറയാ കൊട്ട പോലത്തെ സംഭവം ഇല്ല, ഇങ്ങനെ എയറൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഇങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി നോക്കണം കേട്ടോ കേടാവുള്ളതൊക്കെ. എന്തായാലും നിങ്ങൾ രണ്ടു ദിവസം പുറത്ത് വെച്ച് നോക്കാം. അപ്പൊ ഈ ഒരു സംഭവം ഡ്രോപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇതിന്റെ ഒരു മിക്സിങ് അടക്കം നമ്മൾ ഡ്രോപ്പിലേക്ക് ആക്കാൻ നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ എന്നിട്ട് നമ്മുടെ ചുണ്ടില് കണ്ടോ ചുണ്ടിനെ വന്ന കളർ കണ്ടില്ലേ നിങ്ങള്,
കുറച്ച് നേരം വെക്കുക. ഒരു ലൈറ്റ് റോസ് പോലത്തെ കളറാണ് നമ്മുടെ ചുണ്ടിന് വരിക. അപ്പോൾ ഇതൊരു ഒരു 10-20 മിനിറ്റ് വെക്കുക ചുണ്ടിൽ. എന്നിട്ട് വേണമെങ്കിൽ അബ്സോർബ് ആയിട്ട് പോകണമെന്ന് കുഴപ്പമില്ല, പുളി രസം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സ്ക്രബൊക്കെ ഇട്ടിട്ട് വല്ലാണ്ട് തന്നെ സ്ക്രബ് ചെയ്തിട്ട് ഈ ചെറുനാരങ്ങ നീര് അപ്ലൈ ചെയ്യുമ്പോണ്ടല്ലോ ചുണ്ട് നീറും. അപ്പം അതുകൊണ്ടാണ്, ഒന്നില്ലെങ്കിൽ എണ്ണ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഗീ വെച്ചിട്ടാണെങ്കിലും സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. ഗീ വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക. അങ്ങനെ കൂടുതലായിട്ട് തോന്നുന്നു ഷുഗർ ഒക്കെ ഇട്ടിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചുണ്ട് ഈ ഒരു ചെറുനാരങ്ങയുടെ ഡ്രോപ്പ് ഈ ഒരു സിറം ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ നീറ്റൽ എടുക്കുന്ന പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെ മൈൽഡായിട്ട് നമ്മുടെ ആൽമണ്ട് പൗഡറും അതായത് നമ്മുടെ ബദാമിൻ്റെ പൗഡറും പിന്നെ തേനും വെച്ചിട്ടാണ് ഞാനിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് അതില്ലാച്ചെങ്കിൽ ജസ്റ്റ് ഒരു വീട്ടിലെ എണ്ണ എടുത്തിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണ കൂടി എടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യാം. പതുക്കെ സ്ക്രബ് ചെയ്യാം. ഡെഡ് സെൽസ് ഒക്കെ അധികം എന്താ പറയുക, പൂ അങ്ങനെ വല്ലാണ്ട് പൂവിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ ഈ ഒരു സിറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അതി നീറ്റൽ പോലെ തോന്നും. അപ്പൊ അത് ഇപ്പൊ ഇത് അബ്സോർബായി. കണ്ടോ, അപ്പൊ അടിപൊളിയാണ് നമ്മുടെ ഒരു റിസൾട്ട് കേട്ടോ. ചുണ്ടി നന്നായിട്ട് ഇത് അബ്സോർബ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ വെക്കാം, ഇനിയിപ്പോ ഇത് കളയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് കളയുന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്നിങ്ങനെ തുടച്ചു കളയാം. പക്ഷെ എന്നാലും നമ്മുടെ ചുണ്ടിൽ ആ കളർ ഇരിക്കും. കണ്ടോ, ഇങ്ങനെ ഒരു കളർ പിടിക്കും. അപ്പൊ നമുക്കിതൊരു ഒരു ആഴ്ച അല്ല സോറി, ഡെയിലി നമുക്ക് രാവിലെ വൈകുന്നേരം ഇട്ട് കൊടുക്കാം. കിടക്കാൻ പോണ നേരത്തെ ഇട്ട് കൊടുക്കാം. അതേപോലെ രാവിലെ നമ്മുടെ ഒരു മോർണിംഗ് സ്കിൻ കെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ലൊരു സംഭവമാണ്, നമുക്ക് പൈസ ചെലവില്ല നമ്മുടെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് എടുക്കണോണ്ട് എനിക്കും അത്രയ്ക്കും ഇൻട്രസ്റ്റ് ഇല്ല. ഇതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് നെല്ലിക്ക ജ്യൂസ് ഇതിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടും, വിറ്റമിൻ സി നെല്ലിക്ക ജ്യൂസ്. അപ്പൊ അത് വേണമെങ്കിൽ അതും ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിങ്ങൾ നെല്ലിക്കയുടെ ജ്യൂസ് ആ ഒരു സംഭവം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഈ ഒരു ഇതിൽ നമുക്ക് സ്ക്രബായിട്ട് നെല്ലിക്ക പൊടിയില്ലേ, നെല്ലിക്ക പൊടിയും ഈ ഒരു ചെമ്പരത്തിയുടെ ഈ ഒരു നീര് നമ്മൾ എടുക്കുന്നില്ല, അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബാക്കാം. അപ്പൊ കുറച്ച് ഇരട്ടി റിസൾട്ട് കിട്ടും. അതായത് ചെമ്പരത്തിയുടെ ജ്യൂസ് എടുക്കുക, അതിലേക്ക് നമ്മൾ നെല്ലിക്കപ്പൊടി നമ്മൾ ഫേസിൽ ഇടാൻ വേണ്ടി വരിക്കില്ലേ, അപ്പൊ ആ നെല്ലിക്കപ്പൊടി ഒരു പിഞ്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവരുടെ ഡെഡായിട്ടുള്ള സെല്ലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ സിറ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നെല്ലിക്ക ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങ നീരോ മിക്സ് ചെയ്ത് സിറ ഉണ്ടാക്കാം, ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിപ്സ് നല്ലൊരു സംഭവമായിരിക്കും. അപ്പൊ ഞാൻ പ്രാവശ്യം ഇട്ട് കൊടുക്കട്ടെ. നല്ലൊരു സുഖം ലിപ്സ് ശരിക്കും വന്നല്ല, ലിപ്സിലത്തെ ചൂളിവൊക്കെ പോട്ടോ. കണ്ടോ, നല്ലൊരു നല്ല തിളക്കത്തോടുകൂടി ഷൈനിങ്ങോടുകൂടി ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ട്രിക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം പൈസ ചിലവൊന്നുമില്ല. ഒരു നാരങ്ങ ഒരു 1-2-3 രൂപേനും മതി. നാരങ്ങ മതി, പിന്നെയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതല്ല നാരങ്ങ അല്ലെങ്കിൽ നെല്ലിക്ക ഇതിലേതെങ്കിലും മതി. ഇത്രയും പൈസ ചുരുക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ചുരുക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പരമാവധി റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.